നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രേസ് റേഡിയോ. തിരുചരണ സേവ ചെയ്യും നരരിലതി പ്രേമമാർന്ന പരമഗുണ യേശുനാഥ നമസ്കാരം. നിജജനക സന്നിധിയും വിബുധരുടെ വന്ദനയും വെടിഞ്ഞു വന്ന ദിവ്യ ഗുരു നമസ്കാരം. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവായ യേശു കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 5:10 വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ എടുത്തു വായിക്കുന്നത്. ഷീമോൻ്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹനാൻ എന്ന സബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ഷീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവർ ആകും എന്ന് പറഞ്ഞ്, പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ച് സകലവും ഇട്ട് അവനെ അനുഗമിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ്, എല്ലാവർക്കും വളരെ സുപരിചിതമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നിങ്ങളുടെ കരങ്ങളിലേക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 5:10 വളരെ അനുഗ്രഹിക്കപ്പെട്ടതും എല്ലാവർക്കും സുപരിചിതമായ ഒരു അധ്യായമാണ്. ഗന്നസരത്ത് തടാകത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസിനെ തെരഞ്ഞ് യേശു കർത്താവ് ഗന്നസരത്ത് തടാകത്തിൽ എത്തുകയും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാത്ത പത്രോസിനെ അവിടെ വച്ച് യേശു കർത്താവ് അവൻ്റെ പടകിനെ നിറയ്ക്കുകയും പിന്നീട് യേശു കർത്താവിനെ അനുഗമിക്കുന്ന പത്രോസിനെയുമാണ് 5:10 വളരെ പ്രധാനമായി നമ്മൾ കാണുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ്. ഒത്തിരി പേർക്ക് ഉത്തേജനം തരുന്ന, ഒത്തിരി പേരെ ആശ്വസിപ്പിക്കുന്ന ഒരു സന്ദേശം നിങ്ങളുടെ കരങ്ങളിലേക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെയും വളരെ ശ്രദ്ധയോടെയും ഈ സന്ദേശം ശ്രവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പത്രോസിനെ യേശു കർത്താവ് തിരഞ്ഞെടുക്കുവാൻ ഗന്നസരത്ത് വരികയാണ്. പലരുടെയും അറിവ്, പലരുടെയും ചിന്ത, യേശു കർത്താവ് പത്രോസിനെ ആദ്യമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പരിചയം ഗന്നസരത്ത് തടാകം മുതലാണ് തുടങ്ങുന്നതെന്നാണ് പലരുടെയും അറിവ്. എന്നാൽ ഗന്നസരത്ത് തടാകം മുതലല്ല യേശു കർത്താവും പത്രോസുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത്. യേശു കർത്താവിന് പത്രോസിനെ നേരത്തെ അറിയാം, പത്രോസിന് യേശു കർത്താവിനെ നേരത്തെ അറിയാം. അതിന് തെളിവ് വിശുദ്ധ വേദപുസ്തകത്തിനകത്തുണ്ട്. ആ ഭാഗങ്ങളാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ എൻ്റെ ചിന്തയുടെ, എൻ്റെ ഈ സന്ദേശത്തിൻ്റെ പ്രധാന ടൈറ്റിൽ എന്ന് പറയുന്നത്, സാഹചര്യങ്ങളെ മറികടന്ന് സ്നേഹിക്കുന്ന ഒരു ദൈവസ്നേഹം. സാഹചര്യങ്ങളെ മറികടന്ന് സ്നേഹിക്കുന്ന ഒരു ദൈവസ്നേഹം. പ്രിയമുള്ളവരെ, നമ്മളുടെ സാഹചര്യങ്ങൾ എൻ്റെ ദൈവത്തിനൊരു വിഷയമല്ല. ദൈവത്തിന് ഉപയോഗിക്കാൻ, ദൈവത്തിന് തിരഞ്ഞെടുക്കാൻ, ദൈവത്തിന് പ്രവർത്തിപ്പാൻ നമ്മളുടെ സാഹചര്യങ്ങൾ വിഷയമല്ല. നമ്മുടെ പ്രതികൂല സാഹചര്യത്തിനകത്തും നമ്മളുടെ എത്ര വലിയ വിഷയത്തിനകത്തും പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന, നമ്മുടെ ദൈവമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് തിരഞ്ഞെടുപ്പാൻ നമ്മുടെ സാഹചര്യം ഒരു വിഷയമല്ല. ദൈവത്തിന് തിരഞ്ഞെടുപ്പാൻ നമ്മുടെ കുലമഹിമ ഒരു വിഷയമല്ല. ദൈവത്തിന് നമ്മളെ തിരഞ്ഞെടുപ്പാൻ, നമ്മൾ എവിടെ ജനിച്ചു എന്നത് ദൈവത്തിന് വിഷയമല്ല. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. മറിച്ച് ദൈവത്തിന് വിഷയം നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമാണ് ദൈവത്തിൻ്റെ വിഷയം. എന്നെ കേൾക്കുന്ന മാനി സുഹൃത്തെ, ഇന്ന് ഈ സന്ദേശം ശ്രവിക്കുന്ന നിങ്ങളെയും എൻ്റെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെയും ദൈവം സ്നേഹിക്കുന്നു. നിങ്ങളുടെ സാഹചര്യത്തെ മറികടന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് ഈ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ദൈവം ചലിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
പത്രോസിനെ ദൈവം തെരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ പത്രോസിനെ ദൈവം തെരഞ്ഞെടുക്കുന്നത് ഗന്നസരത്ത് തടാകത്തിൽ വെച്ചാണെങ്കിലും പത്രോസുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത് ഗന്നസരത്ത് തടാകത്തിൽ വെച്ചല്ല, മറിച്ച് മറ്റൊരു സ്ഥലത്ത് വെച്ചാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ആ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു കർത്താവ് സ്നാനമേറ്റ ശേഷം യോഹന്നാന്റെ ശിഷ്യന്മാരിൽ 2 പേർ യേശുവിനെ അനുഗമിക്കുവാൻ തുടങ്ങുന്നു. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ 2 പേർ യേശുവിനോട് വന്ന് ചോദിച്ചു, യേശുവൻ നീ എവിടെ വന്ന് എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, വന്ന് കാൺ മീൻ. യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവ് പറയുന്നു, വന്ന് കാൺ മീൻ. ആ ഒരു ദിവസം മുഴുവൻ യേശു കർത്താവിൻ്റെ കൂടെ അവർ പാർത്തു. പിറ്റേനാൾ അവർ വിട്ടുപിരിയുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ യോഹന്നാന്റെ ശിഷ്യന്മാർ എന്ന് പറയുന്ന 2 പേരിൽ ഒരാൾ അന്ത്രയോസാണ്. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ 1-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ഷീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. ശ്രദ്ധിക്കുക, യോഹന്നാൻ സ്നാപകന്റെ വാക്ക് കേട്ട് യേശു കർത്താവിനെ അനുഗമിച്ച 2 ശിഷ്യന്മാരിൽ ഒരുത്തൻ ഷീമോൻ പത്രോസിൻ്റെ 2 പേരിൽ ഷീമോൻ പത്രോസിൻ്റെ സഹോദരനായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ 41-ലേക്ക് വരുമ്പോൾ, ഈ സഹോദരനായ ഷീമോൻ അന്ത്രയോസിനെ മീറ്റ് ചെയ്യുകയാണ്. അന്ത്രയോസ് ആ സമയത്ത് ഷീമോനോട് പറയുന്നു, ഞങ്ങൾ മിശിഹയെ കണ്ടിരിക്കുന്നു, എന്ന് വെച്ചാൽ ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പത്രോസിൻ്റെ ഉള്ളിൽ യേശുവിനെ കാണണമെന്നുള്ള ഒരു ആഗ്രഹം വർദ്ധിച്ചു. കാരണം യഹൂദന്മാർ മുഴുവനും ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവരുടെ ചിന്ത മുഴുവൻ ഒരു മിശിഹ വരുമെന്നുള്ളതാണ്. ഒരു പത്രോസ് ഒരു യഹൂദനായിരിക്കെ ആ മിശിഹയെ ഒന്ന് കാണണമെന്ന് വിചാരിച്ച് യേശുവിൻ്റെ അടുക്കൽ അന്ത്രയോസിനോടൊപ്പം ചെല്ലുകയാണ്. അതിൻ്റെ 42-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായം 42-ാം വാക്യം, അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാൻ്റെ പുത്രനായി ഷീമോൻ ആകുന്നു, നിനക്ക് കേഫ എന്ന പേരാകും എന്നു പറഞ്ഞു. അത് പത്രോസ് ആകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, യേശുവിനെ പത്രോസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഷീമോൻ കാണുമ്പോൾ യേശു കർത്താവ് അവനെ നോക്കി പറയുകയാണ്, നീ യോഹന്നാൻ്റെ പുത്രനായ ഷീമോൻ ആകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, യേശു കർത്താവ് പത്രോസിനെ കാണുമ്പോൾ പത്രോസിനോട് ആദ്യം പറയുന്നത് അവൻ്റെ പേരാണ്. അതിനുശേഷം പത്രോസിനെ നോക്കി പറയുകയാണ്, നീ കേഫ എന്ന് പേരാകും, നിനക്ക് കേഫ എന്ന് പേരാകും. വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഈ ഭാഗം. യേശു കർത്താവിനെ പത്രോസ് മീറ്റ് ചെയ്യുന്നു. യേശു കർത്താവ് പത്രോസിനോട് ദൂത് പറയുന്നു. ആദ്യമായിട്ട് പത്രോസിനെ കാണുന്ന ഒരു വ്യക്തിയാണ് യേശു കർത്താവ്. അത് മിശിഹയാണെന്ന് പത്രോസിന് മനസ്സിലാകുകയും ചെയ്യുന്നു. ഇവനാണ് ഞങ്ങൾ കാത്തിരിക്കുന്ന മിശിഹ എന്ന് പത്രോസിന് മനസ്സിലാകുന്നു. തൻ്റെ സഹോദരനായ അന്ത്രയോസ് യേശുവിനെ അനുഗമിക്കുന്നു. പത്രോസിനോട് ദൂതും യേശു കർത്താവ് പറയുന്നു, നിന്റെ പേര് മാറുമെന്ന് ദൂത് പറയുന്നു. വളരെ ശ്രദ്ധിക്കുക, യേശു കർത്താവ് പത്രോസിനോട് ദൂത് പറയുന്നതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു ദൗത്യമുണ്ട്. യേശു കർത്താവ് പത്രോസിനോട് ദൂത് പറയുന്നതിൻ്റെ പിറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മോട് ദൈവത്തിന് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അതിൻ്റെ പിറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മളുടെ രോഗം മാറ്റുന്നത്, നമ്മളുടെ കടഭാരം മാറ്റുന്നത്, നമ്മളെ സാമ്പത്തികമായി അനുഗ്രഹിക്കുന്നത്, നമ്മളോട് പ്രവചന ദൂതുകൾ ദൈവദാസന്മാരിലൂടെ ദൈവം അറിയിക്കുന്നത്
ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ മാത്രം നിറവേറുക എന്നുള്ള ആഗ്രഹം മാത്രമല്ല, മറിച്ച് അതിൻ്റെ പിറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്താണ് പത്രോസിനെ കുറിച്ചുള്ള ദൈവത്തിന് ഉദ്ദേശം? ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഇവനെ മനുഷ്യരെ പിടിക്കുന്നവരാക്കണം. ഇവനെ ദൈവത്തെ ഇവൻ ശുശ്രൂഷിക്കുന്നവനാകണം എന്നുള്ളതാണ് പത്രോസിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ആ പദ്ധതി നിറവേറ്റുവാൻ വേണ്ടിയാണ് പത്രോസ് ഇപ്പോൾ അന്ത്രയോസിൻ്റെ കൂടെ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് പത്രോസിനോട് ദൂത് കൈമാറുകയാണ്. പക്ഷേ ശീമോന് അത് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞില്ല. അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ്. യേശു കർത്താവ് പറഞ്ഞ ദൂതുകൾ തനിക്ക് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞില്ല. യേശു കർത്താവ് പറഞ്ഞ ആ സന്ദേശം ഉൾക്കൊള്ളുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം തിരികെ പോകുകയാണ്. പിന്നെ പത്രോസിനെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. പത്രോസിനെ യേശു കർത്താവ് കൈവിട്ടില്ല. പത്രോസ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് യേശു കർത്താവ് ചെല്ലുകയാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് ഗലീലയിൽ, അതിനുശേഷമുള്ള ഇൻസിഡൻ്റ് ആണ് ഞാൻ ഈ പറയുന്നത്. യേശു കർത്താവ് ഗലീലയിൽ വരുന്നു. ഗലീലയിൽ വച്ച് യേശു കർത്താവ് തൻ്റെ പള്ളികളിൽ പ്രസംഗിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4:44 വാക്യത്തിൽ അങ്ങനെ അവൻ ഗലീലയിലെ പള്ളികളിൽ പ്രസംഗിച്ചു പോകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ശബത്തിൻ്റെ ദിവസം എല്ലാ യഹൂദന്മാരും പള്ളികളിൽ, സിനഗോഗിൽ ഒന്നിച്ചു കൂടാറുണ്ട്. ശബത്ത് ദിവസം ജോലി ചെയ്യാറില്ല. ശബത്ത് ദിവസം അവർ ജോലി ചെയ്യാതെ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. അപ്പോൾ ആലയത്തിനകത്ത് യേശു കർത്താവിൻ്റെ പ്രസംഗം കേൾക്കുവാൻ എന്തായാലും ഈ പത്രോസും ഗലീലയിലെ പള്ളികളിൽ ഒന്നിൽ പത്രോസും ഉണ്ടായിരിക്കണം. ഈ പ്രസംഗം കേട്ടിട്ടും യേശു കർത്താവിനെ പത്രോസ് അനുഗമിക്കുന്നില്ല. അതിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം 4:38 വാക്യത്തിൽ കാണിക്കുന്നു, നമുക്ക് കാണാൻ സാധിക്കും. അവൻ പള്ളിയിൽ നിന്നിറങ്ങി ഷീമോൻ്റെ വീട്ടിൽ ചെന്ന് ഷീമോൻ്റെ അമ്മായിമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കയാൽ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, യേശു കർത്താവ് ദേവാലയത്തിൽ നിന്ന് പ്രസംഗിച്ച ശേഷം അവിടെ മിശിഹയാണെന്ന് തെളിയിക്കുകയും അതിനുശേഷം ആ പള്ളിയിൽ നിന്നിറങ്ങി ഷീമോൻ്റെ അമ്മായിമ്മയുടെ രോഗം മാറ്റുവാൻ അവൻ്റെ വീട്ടിൽ ചെല്ലുന്നു. ആദ്യം അന്ത്രയോസിനോടൊപ്പം യേശു കർത്താവിനോടുകൂടെ മീറ്റ് ചെയ്യുന്നു. അതിനുശേഷം താണ്ടെ അമ്മായിമ്മയുടെ കഠിന ജ്വരം മാറ്റുവാൻ യേശു കർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. ആദ്യം നാട്ടിൽ വെച്ച് മീറ്റ് ചെയ്തു. രണ്ട്, വീട്ടിലേക്ക് യേശു കർത്താവ് വരികയാണ്. വീട്ടിൽ വന്ന് രോഗം സൗഖ്യമാക്കിയിട്ട് പോലും ഷീമോൻ പത്രോസ് യേശുവിനെ അനുഗമിക്കുന്നില്ല. അതിനുശേഷം വീട്ടിൽ നിന്നും യേശു കർത്താവ് തൻ്റെ ജോലി സ്ഥലത്തേക്ക് ചെല്ലുകയാണ്, തെരുവുകളിലേക്ക് ചെല്ലുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ ദൈവമക്കളെ, പത്രോസ് എത്രമാത്രം യേശുവുമായിട്ട് എൻകൗണ്ടർ ഉണ്ടായി, 2-3 പ്രാവശ്യം യേശു കർത്താവുമായിട്ട് എൻകൗണ്ടർ ഉണ്ടായിട്ടും ഇവനാണ് മശിഹ എന്ന് പത്രോസിന് നല്ലതുപോലെ അറിഞ്ഞിട്ടും താൻ സകലവും വിടുവാനോ, സകലവും വിട്ട് യേശു കർത്താവിൻ്റെ കൂടെ പിൻഗമിക്കുവാൻ പത്രോസിൻ്റെ ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ടായില്ല. ആ ആഗ്രഹം ഉണ്ടാകാഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഒറ്റ കാരണമേ ഉള്ളൂ, തൻ്റെ സാഹചര്യമാണ്. എന്താണ് പത്രോസിൻ്റെ സാഹചര്യം? ജോലി കളഞ്ഞിട്ട് യേശു കർത്താവിൻ്റെ കൂടെ പോകുവാൻ തനിക്ക് സാധ്യമല്ല. കാരണം തൻ്റെ വീട്ടിലെ അവസ്ഥ അങ്ങനെയാണ്. അമ്മായിമ്മ, കഠിന ജ്വരം ബാധിച്ച ഒരു അമ്മായിമ്മ, അന്നുള്ള ആഹാരം കൊണ്ട് ജീവിക്കുന്ന പത്രോസ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 5:10 പത്രോസ് വളരെ ഭാരപ്പെട്ടിരിക്കുകയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ രാത്രി മുഴുവൻ അധ്വാനിക്കുകയും പകൽ വീട്ടിൽ അന്നം മേടിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രാരാബ്ധക്കാരനാണെന്ന് ഈ ഭാഗങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സാഹചര്യം പത്രോസിനെ വല്ലാതെ പിരിമുറുക്കുകയാണ്.
കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയാതെ, കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ സാധിക്കാതെ, കർത്താവിനെ കുറിച്ചുള്ള യഥാർത്ഥ വെളിപ്പാട് തിരിച്ചറിയുവാൻ സാധിക്കാതെ സാഹചര്യം വല്ലാതെ പിരിമുറുക്കുകയാണ് പത്രോസിനെ. യേശു കർത്താവ് എന്തു ചെയ്തു? അവൻ്റെ സാഹചര്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്താണ് അവൻ്റെ സാഹചര്യം? ശൂന്യമായ പടകാണ് അവൻ്റെ സാഹചര്യം. എന്നെ കേൾക്കുന്ന മാനി സുഹൃത്തെ, പത്രോസിനെ പോലെ വളരെയധികം പ്രയാസം അനുഭവിക്കുന്നവരായിരിക്കും എന്നെ കേൾക്കുന്നത്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുവാൻ ആഗ്രഹമുണ്ട്, കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ ആഗ്രഹമുണ്ട്, എങ്കിലും ചെയ്യുവാൻ സാധിക്കാതെ വളരെയധികം പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ജനം എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളോടാണ് ഇന്ന് ദൈവത്തിന് സംസാരിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. പത്രോസിൻ്റെ സാഹചര്യം എന്താ? ശൂന്യമായ ഒരു പടകാണ് പത്രോസിൻ്റെ സാഹചര്യം. ആ ശൂന്യമായ പടകിനെ നിറച്ചുകൊണ്ടാണ് പത്രോസിനെ തിരഞ്ഞെടുത്തത്. എൻ്റെ യേശുവിൻ്റെ പ്രത്യേകത, അവൻ സകലത്തെയും നിറയ്ക്കുന്ന നിറവാണ്. നമ്മുടെ സാഹചര്യത്തിനകത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകുമ്പോൾ, നമ്മളുടെ സാഹചര്യത്തിനകത്ത് നമ്മൾ പതറിയിരിക്കുമ്പോൾ, നമ്മളുടെ സാഹചര്യത്തിനകത്ത് മുന്നോട്ടുള്ള ഗമനം എങ്ങനെയാകുമെന്ന് വളരെയധികം ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി നമ്മൾ മുന്നോട്ടുള്ള യാത്രയെ നോക്കി നിൽക്കുമ്പോൾ, ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് കൈമാറുന്നു, നിങ്ങളുടെ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. അവൻ നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഒരിക്കൽ അവൻ്റെ ദൂത് നിരസിച്ചു എന്ന് പറഞ്ഞ്, ഒരിക്കൽ അവൻ്റെ റെവലേഷൻ നിരസിച്ചു എന്ന് പറഞ്ഞ്, ഒരിക്കൽ തനിക്ക് തന്നെ നിരസിച്ച് തള്ളി മാറ്റി എന്ന് പറഞ്ഞ് പത്രോസിനെ യേശു കർത്താവ് തള്ളി മാറ്റിയില്ല. കാരണം പത്രോസിനെ കുറിച്ചുള്ള ഉദ്ദേശം വലിയതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഇന്നലകളേക്കാൾ എൻ്റെ നാളെക്കുറിച്ച് അറിയാവുന്നൊരു ദൈവം. നിങ്ങൾ ശ്രദ്ധിക്കുക, യേശുവിനെ അനുഗമിച്ചിട്ടും പത്രോസ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വഴുവഴുപ്പ്, അവിശ്വാസത്താൽ സംസാരിച്ച കുറേ ഭാഗങ്ങൾ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന മനുസുഹൃത്തെ, അവിശ്വാസം പറഞ്ഞിട്ടും വല്ലാത്ത അവസ്ഥയിലൂടെ പത്രോസ് പോയിട്ടും യേശു പത്രോസിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. തിബരിയാസ് എന്ന് പറയുന്ന കടൽ തീരത്ത് അമൻ വിട്ട ജോലി തിരിച്ചു പിടിച്ച് അമൻ വീൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ അടുക്കലേക്ക് വീണ്ടും വരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, 120 പേരുടെ ഇടയിൽ പ്രസംഗിക്കേണ്ട പത്രോസ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിനകത്ത് വളരെയധികം പെട്ടു നിൽക്കുന്നു. എന്നെ കേൾക്കുന്ന മാനസുഹൃത്തെ, ഈ തലത്തിലുള്ള വിഷയങ്ങളിലൂടെ കടന്നുപോകുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോടായിട്ട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങളുടെ സാഹചര്യമല്ല വലിയത്. കാരണം സാഹചര്യങ്ങളെക്കാൾ വലിയതാണ് യേശു കർത്താവ്. നിങ്ങളിലുള്ളവനേക്കാൾ, ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എൻ്റെ യേശു കർത്താവ്. അവൻ നിങ്ങളുടെ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വരികയും അവൻ നിങ്ങളുടെ സാഹചര്യത്തെ തുടച്ചു മാറ്റുകയും ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട നല്ല കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, എരിയുന്ന തീച്ചൂളയ്ക്കകത്ത് ശദ്രക്കും മേശക്കും അബേദ്നെഗോയും പെട്ടുപോയപ്പോൾ അവിടെ നാലാമനായി ഇറങ്ങി വരുന്ന ഒരു യേശു കർത്താവ് ദൈവം, അമൻ നാലാമനായി ഇറങ്ങി വരുന്ന ഒരു ദൈവം. പഴയ നിയമത്തിൽ ഒരു തീക്കകത്ത് നാലാമനായി ഇറങ്ങി വന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് അമൻ പക ഇന്ന് ഈ ശബ്ദം എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, എൻ്റെ ദൈവം ഇന്നും മരിച്ചു പോയിട്ടില്ല. അവൻ ആദിനും അന്തിനുമാണ്. ഇന്നലകളിൽ ദൈവം അമൻ ദൈവദാസന്മാരുടെ ഇടയിൽ പ്രവർത്തിച്ച അതേ ദൈവം ഇന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു. നിങ്ങളുടെ കൂടെ ഇരിക്കുകയല്ല, അമൻ കൊലോസി ലേഖനം പഠിപ്പിക്കുന്നതുപോലെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ നിങ്ങൾ തിരിച്ചറിയുക. സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളെ പുറത്തെടുക്കുന്ന ഒരു യേശുവിനെ മനസ്സിലാക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, ഗന്നസരത്ത് തടാകത്തിൽ വെച്ച് യേശു കർത്താവ് പത്രോസിൻ്റെ പടകിനെ ദൈവം നിറച്ചു. നിറയ്ക്കുക മാത്രമല്ല, ആ പത്രോസ് തിരിച്ചു പറയുകയാണ്, നാഥാ ഞാനൊരു പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടും മാറണം. നിങ്ങൾ ശ്രദ്ധിക്കുക, പത്രോസിൻ്റെ അനുതാപൻ, പത്രോസിൻ്റെ
ഹൃദയത്തിനകത്ത് പാപബോധം. എന്നെ കേൾക്കുന്ന മാനുസുഹൃത്ത്, നിങ്ങളുടെ ജീവിതത്തിലും സമർപ്പണമുണ്ടെങ്കിൽ, അനുതാപമുണ്ടെങ്കിൽ, പാപബോധമുണ്ടെങ്കിൽ അവൻ നിങ്ങളെയും സ്നേഹിക്കുന്നുവെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവം. പ്രവാസിയായി ആയിരക്കണക്കിന് ജനങ്ങളുടെ മുൻപിൽ കെട്ടപ്പെട്ടവനായി, ബന്ധിക്കപ്പെട്ടവനായി, ഒരു യഹസ്കേൽ ബന്ധിക്കപ്പെട്ടവനായി കേബാർ നദിയുടെ തീരത്ത് നിൽക്കുമ്പോൾ ഇനി എങ്ങനെ ഇനി മുന്നോട്ടുള്ള ഗമനം എന്താണെന്ന് തിരിച്ചറിയാതെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ, ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ ഉണ്ടെങ്കിലും യഹസ്കേലിന് വേണ്ടി മാത്രം സ്വർഗം തുറന്നു. അവൻ്റെ സാഹചര്യം കേബാർ നദിയിലാണെങ്കിൽ ആ കേബാർ നദിയിൽ വെച്ച് അവനെ അനോയിൻറ്റ് ചെയ്ത് മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിന്റെ സാഹചര്യം എരിയുന്ന തീച്ചുളയായിരിക്കാം, നിന്റെ സാഹചര്യം സിംഹക്കുഴിയായിരിക്കാം, നിന്റെ സാഹചര്യം പ്രതികൂലത്തിൻ്റെ അവസ്ഥയായിരിക്കാം. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, നിന്റെ പ്രതികൂലം മാറിയിട്ട് നിന്നെ തെരഞ്ഞെടുക്കുന്ന ദൈവമല്ല, നിന്റെ പ്രതികൂലത്തിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഒരു മാന്യത നൽകുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ആ ദൈവത്തെ വിശ്വസിക്കുക, ആ ദൈവത്തെ സ്നേഹിക്കുക. ഈ വചനങ്ങളാലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സാഹചര്യങ്ങളെ മറികടക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ പൊതിയട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സാഹചര്യങ്ങളുടെ മുൻപിൽ വളരെയധികം പ്രയാസപ്പെട്ട് ജീവിക്കുന്ന അനേകരനെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ കർത്താവരെ സൗഖ്യമാക്കട്ടെ. നാഥ, രോഗികളായിരിക്കുന്നവരെ കർത്താവ് സൗഖ്യമാകട്ടെ. ശുശ്രൂഷയുടെ മേഖലകളിൽ ഭയങ്കര ബ്രേക്ക് ത്രൂ പരിശുദ്ധാത്മാവ് കൽപ്പിക്കട്ടെ. ഭയങ്കര യേശുവുമായിട്ടുള്ള ബന്ധം ദൃഢമാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം അനേകർക്കൊരു ആശ്വാസമായി മാറട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട മനുഷ്യകൃപകൾ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. പശുക്കുടിയിൽ ജീർണ വസ്ത്രം അതിൽ പൊതിഞ്ഞ രൂപമതു ശിശുമശിഹ തന്നെയവോ നമസ്കാരം. ക്രൂശിൽ തിരുദേഹം സ്വയം യാഗമാക്കി ലോകരക്ഷ സാധിച്ചൊരു ധർമ്മനിധി നമസ്കാരം. പിതൃസവിധ മണഞ്ഞു മമ കുറവുകൾക്കു ശാന്തി ചെയ്യുവാൻ മരുവിടുന്ന മാന്യമതേ നമസ്കാരം. നിയുതരവിപ്രഭയോടിഹ പുനർഗമിച്ചു പാപികൾക്കു നിറയ ശിക്ഷ നൽകും വിഭോ നമസ്കാരം. ഉലകിനുള്ള മലിനതകൾ അഖിലം പരിഹരിച്ചു ഭൂവിൽ ദശശതാബ്ദം വാഴുവോനേ നമസ്കാരം. തിരുചരണ സേവ ചെയ്യും നരരിലതി പ്രേമമാർന്ന പരമഗുണയേശുനാഥ നമസ്കാരം.